AKG സെന്റർ ഒന്നും ആവില്ല എന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴേ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു പൊന്നാനിയില് സമദാനിയും അതേപോലെ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറാണെന്ന്. അതായത് മലപ്പുറത്ത് നിന്ന് സമദാനിയെ പൊന്നാനിയിലേക്കും പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതായത് ഒരു കാര്യം വളരെ വ്യക്തമായത്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കാര്യാലയമായ എ കെ ജി സെന്ററിലാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ എ കെ ജി സെന്ററിന് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നു എങ്കിൽ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എൽ ഡി എഫിനും സി പി എമ്മിനും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് വർഗീയവാദികളെ മുമ്പിൽ അതുപോലെ ഭീകരവാദികളെ മുന്നിൽ ഇപ്പൊ അടിയറവ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും സി പി എമ്മിന്റെ വോട്ട് എൽ ഡി എഫിന്റെ വോട്ട് സ്വാഭാവികമായി ലീഗിന് ലഭിക്കും. പക്ഷേ മറിച്ച് മറ്റ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് എന്നതിന് വ്യക്തമായ സൂചനയാണ് ഈ സി പി എം ലീഗ് അന്തർധാര. ഇക്കാര്യം യാതൊരു സംശയമില്ല. നോക്കൂ, മറുഭാഗത്ത് ഇത്രയും മതപ്രീണനം, വലിയ പ്രീണനമാണ്, മതപ്രീണനമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫ് നടത്തുന്നത് എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. ഇതോടൊപ്പം മറുഭാഗത്ത് യു ഡി എഫിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഇതിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ അഭിപ്രായം എന്താ? കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? അവർ നിലപാട് വ്യക്തമാക്കണം. യു ഡി എഫ് അവരതിനേക്കാൾ മുസ്ലിം ലീഗിനെ അതേപോലെ തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റാണ്, ലോക്സഭാ സീറ്റാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്, യു ഡി എഫ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു രാജ്യസഭാ സീറ്റ് അവർക്കുണ്ട്. വീണ്ടും ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. നാല് പാർലമെന്റ് അംഗങ്ങളെ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇപ്പൊ വർഗീയവാദികളെയും തീവ്രവാദികളെയും പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുകയാണ്. ഇത് കേരളത്തിന് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് മാത്രമല്ല, ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് അത് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല യു ഡി എഫിൽ ഘടകകക്ഷിയാവുക, എന്നിട്ട് എൽ ഡി എഫുമായി സഹകരിക്കുക, എൽ ഡി എഫിനെ സഹായിക്കുക, ഇതൊക്കെ എന്നിട്ടും എൽ ഡി എഫിനെ സഹായിക്കുന്ന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിലനിർത്തിക്കൊണ്ട് യു ഡി എഫിനോടൊപ്പം നിൽക്കുക, അതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇതൊരു അശ്ലീല മുന്നണിയായി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് എൽ ഡി എഫും യു ഡി എഫും അപമാനകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എൽ ഡി എഫിനെതിരായിട്ടുള്ള അവരുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ജനരോഷം ആളിപ്പടരുകയാണ്. അതുപോലെ യു ഡി എഫിനെ സംബന്ധിച്ച് പൊതുവെ ദുർബല, പോരാത്തതിന് ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ പൊതുവെ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗും കൂടി ഇടതുമുന്നണിയിലേക്ക് മാറുന്ന സമയത്ത് യു ഡി എഫ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു. കേരളത്തിലും കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി കാണുന്നത് പ്രിയങ്കരനായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഇന്നലെ പ്രധാനമന്ത്രി മലയാളികളോട് അഭ്യർത്ഥിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ എൻ ഡി എയുടെ സീറ്റിന്റെ എണ്ണം രണ്ടക്കത്തിലേക്ക് ഉയർത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നതും. അതുകൊണ്ട് ഞങ്ങൾ ഒരേ ചോദ്യം മാത്രമാണ് കേരളത്തിൽ ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ 400+ കൂടെയാണോ 40+ കൂടെയാണെന്നോ? ഏതായാലും എൻ ഡി എക്ക് 400+ സീറ്റ് കിട്ടും,
പ്രിയങ്കരനായ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാമതും അധികാരമേൽക്കും. ഇക്കാര്യത്തിൽ മറുഭാഗത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സംശയമില്ല. കോൺഗ്രസിനും കോൺഗ്രസിന്റെ INDE സഖ്യത്തിനും 40+ എന്നാണ് അവർ തന്നെ പറയുന്നത്. അവരെ ഘടകകക്ഷികൾ തന്നെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ 400+ കൂടെ നിൽക്കുന്നതാണോ 40+ കൂടെ നിൽക്കുന്നതാണോ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് കേരളത്തിലെ വികസനത്തിന് നൽകുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായും 400+ കൂടെ നിൽക്കാൻ NDEയോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ആ തരത്തിൽ കേരളത്തിൽ വലിയ കാമ്പയിനുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്നു. NDE ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പില് നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി ഇന്നലെ നൽകിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വോട്ടർമാരിൽ എത്തിക്കാൻ ആസൂത്രിതമായിട്ടുള്ള സംഘടനാപരമായ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. March 5-10 20 ലോക്സഭാ മണ്ഡലങ്ങളിലും NDEയുടെ ലോകസഭാ തലത്തിലുള്ള യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. March 10 ശേഷം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 1000+ ആളുകൾ പങ്കെടുക്കുന്ന NDE ലോകസഭാ മണ്ഡല കൺവെൻഷനും നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികൾക്കും NDE ഇനി അങ്ങോട്ട് രൂപം നൽകും. ഈ യോഗത്തില് നമ്മുടെ BDJS സംസ്ഥാന അധ്യക്ഷൻ NDEയുടെ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അതേപോലെ തന്നെ വിവിധ ഘടകകക്ഷികളുടെ എല്ലാ നേതാക്കന്മാരും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരാണ് ഇവിടെ ഈ വേദിയിൽ നമ്മുടെ ഉപവിഷ്ടരായിരിക്കുന്നത്. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേടാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, വിജയവിശ്വാസമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് ഉഭയകക്ഷി ചർച്ചയാണ് നടന്നിട്ടുള്ളത്. ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ ഘടകകക്ഷികളും അവരുടെ ആവശ്യങ്ങള് BJP സംസ്ഥാന നേതൃത്വത്തെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇക്കാര്യത്തില് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുന്നിൽ വിവിധ ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അവതരിപ്പിക്കും, അതെല്ലാ ഘടകകക്ഷികളും അറിയിക്കും. അതിനുശേഷം അതോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാകും. പിന്നീട് സ്വാഭാവികമായിട്ടും അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു തീയതി പ്രഖ്യാപിക്കാൻ സാധ്യല്ല. കാരണം അഖിലേന്ത്യാ നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. കേന്ദ്ര BJPയുടേതാണെങ്കിൽ BJPയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് ഇക്കാര്യം പ്രഖ്യാപിക്കേണ്ടത്. മറ്റ് ഘടകകക്ഷികൾ അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ഇല്ലില്ല, ഒന്നുമില്ല. ഈ പ്രഖ്യാപനമൊക്കെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP കഴിഞ്ഞ തവണ മത്സരിച്ച 16 സീറ്റിലും BDJS 4 സീറ്റിലും മത്സരിക്കും. മറ്റു കക്ഷികൾ അവരുടെ ആവശ്യം ഉന്നയിച്ചു എന്ന് പറയുന്നു. അതിൽ കേരള കാമരാജ് കോൺഗ്രസ് തിരുവനന്തപുരം മണ്ഡലത്തിൽ പറ്റി ക്ലെയിമുണ്ട്, കോട്ടയത്ത് തിരുവള്ളവരത്തി ചേട്ടൻ ക്ലെയിമുണ്ട്. അപ്പൊ NDE കക്ഷികൾക്ക് പലരുടെ ക്ലെയിമുണ്ട്. പിന്നെ ഇത് നമ്മൾ അവിടെ പോയി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ട് ഇവിടെ തീരുമാനം പറയുമെന്നൊക്കെ പറയുന്നത് BJPയുടെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന് ഈ ആവശ്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് കൂടെ അവതരിപ്പിക്കും. അവർ അക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും. അത് എല്ലാ ഘടകകക്ഷികളും അറിയിക്കും. ഞങ്ങൾ ഏകകണ്ഠമായിട്ട് ആയിരിക്കും ഇനി എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ ആറ്റുകളൊക്കെ പ്രവർത്തനം തുടങ്ങി. ഈ കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും കൂടുതൽ BJP NDE ശ്രദ്ധ കേന്ദ്രീകരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. പക്ഷെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആയിരുന്നു, അങ്ങനെ അതൊരു പ്രവർത്തനത്തിലേക്ക് നേരിട്ട് കടക്കുന്നില്ല. തിരുവനന്തപുരത്തിന്റെ ശ്രദ്ധ കുറഞ്ഞു. ഇന്നലെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്താണ് പങ്കെടുത്തത്. ഞങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. സത്യത്തിൽ ഇന്നലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDEയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ്. ഞങ്ങൾക്ക് ഏത് മുന്നണിയാണ് ഇത്തരത്തിലൊരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്? ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് അപ്പുറത്ത് നരേന്ദ്രമോദിക്ക് അപ്പുറത്ത് ആരാ നേതാവുള്ളത്?
സ്ഥാനാർത്ഥി വേറെ പ്രചരണം, ഇതിന്റെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സ്ഥാനാർത്ഥി അത് വഴി വന്നോളൂ. ഏത് സമയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പ്രവർത്തനം മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളുടെ സംഘടനാ സംവിധാനം 100% സജ്ജാണ്. ഒരു കുഴപ്പമില്ല, അതില് കാണാൻ പോകുന്ന പോലെ പറഞ്ഞറിയിക്കേ. ഈ 20 മണ്ഡലത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ പാർലമെന്റ് ബോർഡാണ് പ്രഖ്യാപിക്കുക. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു മണ്ഡലത്തെ കുറിച്ച് അയാൾ മലയാള ഭാഷ അറിയോ, ഫ്ലുവന്റ് ആയി സംസാരിക്കോ, ഇതൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ മലയാളത്തിലെ വ്യാകരണത്തെ കുറിച്ച്, സാഹിത്യത്തിലെ അവഗാഹമായ പാണ്ഡിത്യത്തെ കുറിച്ച് എല്ലാം നിങ്ങൾ ബയോഡാറ്റ ബയോഡാറ്റ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മുന്നേ ഞങ്ങൾ തരും. അല്ല അതല്ലേ ഞാൻ സൂചിപ്പിക്ക, ആദ്യം നമ്മുടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഘടകകക്ഷികളുടെ ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞിട്ടേതു, അവരെല്ലാം അഭിപ്രായം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന ഇപ്പൊ ഓരോ സൂചിപ്പിച്ചിട്ട് മത്സരിക്കുന്ന ഓരോ ഘടകകക്ഷിക്കും മത്സരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന സീറ്റ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ ആ ഒരു തെറ്റില്ല, അല്ല അത് പറയാൻ സാധ്യത. അല്ല അത് തുഷാർ വെള്ളാപ്പള്ളി മാത്രല്ല, ഇതില് നമ്മുടെ ഓരോ ഘടകകക്ഷിയുടെ നേതാക്കന്മാരുണ്ട്. അവർ അവരുടെ ഘടകകക്ഷി സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കണമോ, വൈസ് പ്രസിഡന്റ് മത്സരിക്കണമോ, ജനറൽ സെക്രട്ടറി മത്സരിക്കണമോ എന്നാൽ ആ ഘടകകക്ഷിയാണ് തീരുമാനിക്കുന്നത്, ബി ജെ പി അല്ല. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമോ ഇല്ലയോ എന്നത് മീഡിയ ചെയ്യുന്ന നേതൃത്വം ചേർന്ന് തീരുമാനിക്കും. അത് ഞങ്ങൾ സ്വാഗതം ചെയ്ത് സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും കൂടുതൽ സീറ്റിൽ ആവശ്യപ്പെട്ടില്ല, നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള 4 സീറ്റിൽ ഞങ്ങൾ പല സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മറ്റേ അവസരം ഞങ്ങൾ മാറ്റി. എന്നാല് അടുത്ത ദിവസം ഒരു ഒരാഴ്ച ഒരു 3-4 ദിവസമുള്ള തീരുമാനിക്കാം. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനയുടെ രാഷ്ട്രീയത്തില് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധ്യല്ല. ഇപ്പൊ 1984 2 സീറ്റ് കിട്ടിയ ബി ജെ പി 303 സീറ്റ് നേടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും ബി ജെ പി നേതാവ് അന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം, കേരളത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അതിനുള്ള അതിനുള്ള ശ്രദ്ധ അദ്ദേഹം അഭ്യർത്ഥിച്ചത് ആ ഇരട്ട കഴിഞ്ഞ വർഷം 2019 ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം 2 അക്കത്തിലേക്ക് ഉയർത്തിയ മലയാളികളോട് പ്രധാനമന്ത്രി ഇപ്രാവശ്യം അഭ്യർത്ഥിക്കുന്നു 2024 സീറ്റുകളുടെ എണ്ണം 2 അക്കത്തിലേക്ക് എത്തിക്കണം. അതിന് നെഞ്ചോട് ചേർക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ അഭ്യർത്ഥന നെഞ്ചോട് ചേർക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അവര് സംപൂജ്യരാകുന്ന പാർട്ടി ഇ പി ജയരാജന്റെ പാർട്ടിയാ, ഗോവിന്ദൻ മാഷ പാർട്ടിയാ അത്. പക്ഷേ പിന്നെ ഈ ബംഗാളിലും ത്രിപുരയിലും അവര് പൂജ്യരായി മാറാൻ ഒരു 10-14 വർഷം എടുത്തിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ബംഗാളിനോട് തുല്യമാക്കാൻ, ബംഗാളിനോടും ത്രിപുരയോടും സമാനമാക്കാൻ ഒരു 10 വർഷം വേണ്ടി വന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അവരുടെ ഭാവിയെ കുറിച്ച് ജയരാജൻ പ്രവചിച്ചതാ. അദ്ദേഹം നേരത്തെ കുറിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തലയിൽ വെച്ചത്. തിരുവനന്തപുരത്ത് 2 സിറ്റിംഗ് സീറ്റിലാണ് ബി ജെ പി നഷ്ടപ്പെട്ടത്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ അടക്കം. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിഥുവായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ടുള്ളത് പിന്നെ ഓർത്തിണക്കേണ്ട ആവശ്യമില്ല. ബി ജെ കോൺഗ്രസിന്റെ സീറ്റ് ബി ജെ പി പിടിച്ചെടുത്തിരുന്നു മത്സരത്തിൽ. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി പിടിച്ചെടുത്തു. പക്ഷെ അതൊക്കെ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമാണ്. നമ്മുടെ ഘടകകക്ഷികൾ ഇവിടെ ബി ഡി ജെ എസിന് പുറത്ത് ജെ ആർ പി, നമ്മുടെ ജെ ആർ പി, അതേപോലെ തന്നെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, കേരള കാമരാജ് കോൺഗ്രസ്, എൽ ജെ പി, ആർ എൽ ജെ പി, സോഷ്യലിസ്റ്റ് ജനതാദൾ, അതേപോലെ തന്നെ ശിവസേന, ഷിൻഡേ ഗ്രൂപ്പ്, ഇത്രയും ഘടകകക്ഷികളാണ് ഇപ്പോ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കേരളത്തിൽ. പിന്നീട് പറയാം, നമുക്ക് നോക്കാം.
ഓക്കെ, അത് ഇതിന്റെ പിന്നീട് ആലോചിക്കാം. നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഈ കുമ്പരത്തിനെ പോലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമുള്ള പിന്നെ ആഗ്രഹം ഈ ഗണേശൻ പറയുന്നുണ്ട്. രാജേണ്ഠനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മത്സരിക്കണം. എൻ ഡി എക്ക് ഒരു പ്രവർത്തന സംവിധാനം, പ്രവർത്തന രീതിയാണ്, സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്, അതാത് ഘടകകക്ഷികളുടെ ആ കക്ഷികളാണ് നേതൃത്വം. ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വം. ആ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമാണ് പ്രവർത്തകർക്ക്, മറ്റ് നേതാക്കന്മാർക്ക്, എല്ലാവർക്കും. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി കയറി ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്ന സമ്പ്രദായം ഈ എൻ ഡി എയിൽ അത് പക്ഷെ മറ്റ് രീതി അതായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണ്? നേതൃത്വത്തിന് വിടുകയാണ്, എല്ലാ ഘടകകക്ഷികളുടെ നേതൃത്വത്തിന് വിടുകയാണ്. പക്ഷെ അങ്ങനെ അവർ ആണ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അവർ യോഗം ചേരും. അവരാണ് ഇന്ത്യയിലെ എല്ലാ സീറ്റുകളും മത്സരിക്കുന്ന ആര് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നവരാണ്. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇലക്ഷൻ കമ്മിറ്റിയാണ്, ഇലക്ഷൻ കമ്മിറ്റിയാണ് പാർലമെന്ററി ബോർഡ്. അവർ തീരുമാനിക്കും. തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എൻ ഡി യുടെ സ്ഥാനാർത്ഥികളാണ്. അതിനുവേണ്ടി പിന്നെ മത്സര രംഗത്ത് സജീവമായി രംഗത്തിറങ്ങുക എന്നുള്ളത് മാത്രമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം മണ്ഡലം ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ്, പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലങ്ങളിലൊന്നാണ്. എൽ ഡി എഫും യു ഡി എഫും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രതിമ ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി വന്നിട്ട് പോയി, ഈ പറഞ്ഞ പദയാത്രയുടെ സമാപനത്തിൽ വന്നിട്ട് പോയി. അതിനപ്പുറം സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് വരികയോ അങ്ങനെ പാർട്ടി സജീവമാകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ആശങ്കയും നിങ്ങളുടെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പവും എല്ലാം കുറച്ച് ദിവസം തീ പ്രഖ്യാപിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അങ്ങനെ വിചാരിക്കുന്നു ഇല്ലല്ലോ. അതൊക്കെ പ്രഖ്യാപിക്കും. പ്രഖ്യാപിക്കുന്നതിന് ചില നടപടിക്രമമുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്, ചില ഓരോ പാർട്ടിക്കും ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അത് രീതിയനുസരിച്ച് പ്രഖ്യാപിച്ചോളൂ. എന്നിട്ട് കുറച്ച് കാലത്തേക്ക് അങ്ങനെ സംഭവിക്കുന്നതല്ലാതെ ഇപ്പം താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് പ്രാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് പൂർത്തിയാക്കും. പഠനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഈ നദി ശോഭന മത്സരിക്കുമെന്ന് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതായി സുരേഷ് ഗോയൽ പറയുന്നു, ശോഭന മത്സരിക്കില്ലെന്ന് ശശി തരൂർ പറയുന്നു. എന്താണ് അങ്ങനെ ഈ ശോഭനയുടെ കാര്യത്തിൽ തരൂർ തീരുമാനം? അല്ല, ശശി തരൂരോട് പറഞ്ഞതിനെ കുറിച്ച് ശശി തരൂർ ചോദിക്കുക. ഞങ്ങളെ പൂഞ്ഞാർ പള്ളിയില് കത്തോലിക്ക പള്ളിയില് ഒരു ഭീകര തീവ്രവാദ സംഘടനകളെ അക്രമം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ പള്ളിയിലെ വൈദികനെതിരായിട്ട്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയും സ്വീകരിച്ചു. ഇന്നലെ എൻ ഡി എയുടെ യോഗം ശക്തമായി അക്കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഏത് സംഘടനയാണ് ആരാണ് കുറ്റവാളികളെന്ന് പോലും പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല. പോലീസ് അത് മറച്ചു വെക്കുകയാണ് ബോധപൂർവ്വം. ഇപ്പൊ എല്ലാ ഭാഗത്തും ഞാൻ സൂചിപ്പിച്ചല്ലോ, മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം, എൽ ഡി എഫിന്റെ ബന്ധം, യു ഡി എഫിന്റെ ബന്ധം, പി എഫ് ഐ ആയിട്ട് സി പി എമ്മിന്റെ ബന്ധം, കോൺഗ്രസിന്റെ ബന്ധം, ഇത് കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ, അപകടങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ലെസ്സാകുക. നമ്മുടെ ഗണിതശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ലഘുതമ സാധാരണ ഗുണിതം, ഒരു പൊതുഗുണിതമായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ഇത് പരിഹാസ്യമാണ്. ഇതിനെക്കുറിച്ച് ഈ തത്വാധീശ രാഷ്ട്രീയത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സി പി എമ്മിന്റെ അഭിപ്രായം, അവർ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും എന്താ അഭിപ്രായം അവർ വ്യക്താക്കട്ടെ. അതുകൊണ്ടാണ് അശ്ലീല മുന്നണികളായിട്ട് ഇരുമുന്നണികൾ മാറി എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ഏതെങ്കിലും മതവിഭാഗത്തെ വിദ്യാർത്ഥികളാണ്, പ്ലസ് വഴി വിദ്യാർത്ഥികളും പിന്നെ പിള്ളേരാണ് അവിടെ അവിടെ വീടെടുക്കുമായി ബന്ധപ്പെട്ട ചർച്ച, ഒരു തർക്കം ഉണ്ടായത് അവിടെ ഒരു തീവ്രവാദ സംഘടനയാണ് ആക്രമണം നടത്തിയതെന്ന് ദാസൻ പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് വൈദികർക്കും വിശ്വാസികൾക്കും വലിയ ആശങ്കയുണ്ട്. ആരാണ് ആക്രമിച്ചതെന്ന് പുറത്ത് പറയേണ്ടത്, പൊതുസമൂഹത്തോട് പറയേണ്ടത് അന്വേഷണ ഏജൻസിയാണ്, പോലീസാണ്. ഇതുവരെ അവര് ഇരുട്ടിത്തപ്പുകയാണ്. അതാണ് ചോദിച്ചത്, അങ്ങനെ വർഗീയ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നില്ല. അവിടെയുള്ള ഈ വിദ്യാർത്ഥികൾ, അവിടെ അവിടെ ഹിന്ദു വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്, മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു സംഭവത്തെ ഇങ്ങനെ ഒരു വർഗീയ ചുവയോടെ പറയപ്പെട്ടു ദാസന്റെ പോലെ ഇത്രയും വർഷം ഈ വിദ്യാർത്ഥികളൊക്കെ, വിദ്യാർത്ഥികൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായതുകൊണ്ട് തീവ്രവാദികളാകാൻ പറ്റില്ല എന്നൊന്നുമില്ല.
മാത്രമല്ല കോട്ടയത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പാലാ പിതാവിനെതിരായിട്ട് വലിയ അക്രമം സംഘടിപ്പിക്കാനും അത് പാലാ പിതാവിനെ ശാരീരികമായി വകവരുത്തുമെന്ന് അദ്ദേഹത്തിന് അരമനയ്ക്ക് മുമ്പിൽ പോയി പ്രകടനം നടത്തി പ്രഖ്യാപിച്ച ഒരു ജില്ലയാണ് കോട്ടയം. അവിടെയാണ് തൊട്ടടുത്താണ് പൂഞ്ഞാറിൽ നടക്കുന്നത്. അവിടെ ജനങ്ങൾക്ക് സംശയമുണ്ട്, വിശ്വാസികൾക്ക് സംശയമുണ്ട്. ആ സംശയം തീർക്കേണ്ട ബാധ്യത പോലീസിനാണ്. പറഞ്ഞത് നമ്മള് പറയണത് നമ്മുടെ ഞങ്ങൾ ഇക്കാര്യം അവതരിപ്പിച്ചത് അവിടുത്തെ വിശ്വാസികൾക്ക് ഈ സംശയമുണ്ട്, അത് ദൂരീകരിക്കാനുള്ള ബാധ്യത എനിക്കോ നിങ്ങൾക്കോ അല്ല, അന്വേഷണ ഏജൻസിക്കാണ്. അവര് ആ കാര്യം ചെയ്യുന്നില്ല, അതിലാണ് ജനങ്ങൾക്കുള്ള സംശയം, വിശ്വാസികൾക്ക് സംശയം, അക്രമത്തിന് ഇരയായവർക്ക് സംശയമുണ്ട്. ആ സംശയം നിൽക്കേണ്ട ബാധ്യത അന്വേഷണ ഏജൻസിക്കാണ്. ഞാൻ പറഞ്ഞത് അവിടുത്തെ പരിക്ക് അതിന് പരിക്ക് പറ്റിയവർക്ക് അല്ലെങ്കിൽ അതിന് അക്രമത്തിന് ഇരയായവർക്ക് അതുപോലെ വിശ്വാസികൾക്കുള്ള സംശയം തീവ്രവാദ ഗ്രൂപ്പാണെന്ന് സംശയമുണ്ട്. അതല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ, അവിടെ വിശ്വാസികളാണ് പറയുന്നത്, അതല്ല എന്ന് പിന്നെ പ്രഖ്യാപിക്കേണ്ടത്. അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളെ പിടിച്ചുകൊണ്ട് അത് യാതൊരു തീവ്രവാദ ബന്ധവും ഇല്ല എന്നാരാ പ്രഖ്യാപിക്കേണ്ടത്? അത് ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഒരു നടപടി എടുക്കാത്തത്? പോലീസ് ഇരുട്ടി തപ്പുകയല്ലേ? കഴിവില്ലാത്ത പോലീസ് ആയതുകൊണ്ടാണോ? അപ്പൊ അതുകൊണ്ട് ആ സംശയം ദൂരീകരിക്കണം എന്നുള്ളതാണ്. തീവ്രവാദ ബന്ധമുണ്ടോ എന്ന സംശയമുണ്ട് എന്നല്ല അങ്ങ് പറഞ്ഞത്, തീവ്രവാദ സംഘടനകളാണ് എന്നാണ്. അതാണ് അവിടുത്തെ അവിടുത്തെ വിശ്വാസികളും അക്രമത്തിന് ഇരയായവരും അവർ പ്രകടിപ്പിച്ച വികാരമാണ്. ഓക്കെ, ചില കടകക്ഷികളിൽ ചിലർക്ക് ബോർഡ് കോർപ്പറേഷൻ ആശങ്ക. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് കേന്ദ്ര ദേവസ്വത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കും. പ്രശ്നം എല്ലാ ഏകകണ്ഠമായ തീരുമാനമായിരിക്കും ഞങ്ങൾ എടുക്കാമെന്ന്. ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷൻ നേരിടാൻ വേണ്ടി പോകുന്നു ഈ തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ നമ്മുടെ ഉഭയകക്ഷി ചർച്ചയില് മത്സരിച്ച സീറ്റിലാണ് ഉഭയകക്ഷി ചർച്ചയില് എന്താണ് ഓരോ ഘടകക്ഷിയും ആവശ്യപ്പെട്ടത് എന്നുള്ളത് ഇപ്പൊ മാധ്യമങ്ങളോട് പറയാം, മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ഇപ്പൊ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നേതൃയോഗത്തിൽ നിങ്ങളെ പങ്കെടുപ്പിച്ചു, പക്ഷേ ഉഭയകക്ഷി ചർച്ചയിൽ നിങ്ങളാരും പങ്കെടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, സന്തോഷം.